ഈശോമിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സഹന വഴി 31 സ്വാഗതം. വിശ്വോത്തരമായ ഒരു നോവലാണ് കസൻ സാക്കീസിന്റെ സെയിന്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ നോവല്. ആ നോവലിലെ പല കാര്യങ്ങളും ചിത്രീകരിക്കുന്നതിൽ എന്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പർട്ടിക്കുലർ ഒരു പാസേജ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സെന്റ് ഫ്രാൻസിസിന്റെ സെന്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ സെന്റ് ഫ്രാൻസിസ് അസീസി അസീസി പുണ്യവാന്റെ സന്തത സഹചാരിയായിരുന്നു ബ്രദർ ലിയോ. ഒരു ദിവസം ഇവര് വില്ലേജുകളിലും ടൌണുകളിലൊക്കെ പോയി പ്രസംഗം പറഞ്ഞതിന് ശേഷം വന്നിരുന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് സെന്റ് ഫ്രാൻസിസ് അസീസി തന്റെ ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങ ആ സമയത്ത് ബ്രദർ ലിയോ ചോദിക്കുകയാണ്, എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ മാതാപിതാക്കളെ കുറിച്ചാണ്. മാതാപിതാക്കളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അപ്പോ ഫ്രാൻസിസ് അസീസി പറയുകയാണ്, എനിക്ക് അവരെ രമ്യതപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്റെ മനസ്സിന്റെ ഉള്ളില് വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു യുദ്ധമാണ് ഇത്. ബ്രദർ ലിയോ പെട്ടെന്ന് വളരെ ആകാംക്ഷയോടുകൂടി സെന്റ് ഫ്രാൻസിസിനെ ഉറ്റുനോക്കിയപ്പോൾ സെന്റ് ഫ്രാൻസിസ് പറയുകയാണ്, ഒരുപക്ഷെ ഇതിന് വേറെ പേരുകളിൽ നമുക്ക് പറയാം, ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ അന്ധകാരവും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം. പേര് ഏത് വേണമെങ്കിൽ നമുക്കിടാം, പക്ഷേ എന്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലും ശരിയല്ലേ? നമുക്ക് പരിചയമുള്ള, നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ പരസ്പരം രമ്യതപ്പെടാത്തതിന്റെ പേരിൽ നമുക്കും എന്തെല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ്. അതായത്, നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ പൊരുത്തപ്പെടാതെ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെയും ജീവിതത്തിലുണ്ട്. ഇത് ഒരു അസാധാരണമായ സാഹചര്യമല്ല. അതുകൊണ്ട് അതിൽ ഒരു അസാധാരണത്വം നമുക്ക് തോന്നേണ്ട കാര്യമില്ല. മൂന്നാമത്തത്, നമുക്ക് രമ്യതപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എളിമയോടുകൂടി ആ സാഹചര്യത്തെ അതേപോലെ തന്നെ സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും എളിമയോടെ സ്വീകരിക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തും. നമുക്ക് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ താങ്കളിലേക്ക് ഒഴുകി വരട്ടെ. ഒരുപക്ഷെ താങ്കളുടെ ഭാര്യയും താങ്കളുടെ മക്കളും തമ്മിലായിരിക്കാം പൊരുത്തക്കേട്, അല്ലെങ്കിൽ ഭർത്താവും മക്കളും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ മക്കളില് ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ആൺപിള്ളേരും തമ്മിൽ തമ്മിലായിരിക്കാം, വീടിനകത്തായിരിക്കാം, ബന്ധുക്കളിടയിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, എവിടെയായിരുന്നാലും താങ്കൾ ഇതുപോലെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ താങ്കൾക്ക് ലഭിക്കട്ടെ. ആ സാഹചര്യത്തെ വളരെ സമചിത്തതയോടുകൂടി എളിമയോടുകൂടി സ്വീകരിച്ച് താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിലെ സന്തോഷം നിലനിർത്താൻ സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.